पुषे नव किंगिने ज्वालाभिराम जघनाय दिगंबराय शार्दूल दिव्य नखभूषण भूषिताय नंदात्मजाय नवनीतमुषे नमस्ते। ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय। स्वन्दसरस्युरुबलेन गृहीत आर्तो दृष्ट्वा गरुत्मदिहरिं ख उपात्तचक्रम् उल्क्षिप्य साम्बुजकरं गिरमाह कृत्स्राल् नारायणा अखिल गुरो भगवन् नमस्ते। नारायण अखिल गुरो भगवन् नमस्ते। കൈരണ്ടും കൂപ്പി ഞാൻ വീണ്ടുമീരക്കുന്നു നീരജലോചന നിന്നോടായി ഏതീനോ മഞ്ഞന് കുമ്പിടേണ്ട ൂരു രീതിയിൽ നീയെന്നെ പാലിക്കുന്നായി കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണഹരേ ജയ കൃഷ്ണ ഹരേ। ധന്യാത്മാക്കളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും സാദര നമസ്കാരം। ശ്രീധരിയം ഭാഗവത പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം। ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം 204 204 ആണ് പഠിക്കുന്നത്। ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 7 അധ്യായത്തിലെ 22, 23, 25, 26, 26, 27, 28, 29 എന്നീ 8 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്। ശ്രദ്ധയോടുകൂടി കേട്ട് പഠിക്കാം। അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാമ ഭയങ്കര
ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേഹ. അർജുന ഉവാച കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്താനാമഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. ത്വമാദ്യ പുരുഷ സാക്ഷാത് ഈശ്വര പ്രകൃതേഹ പര മായാം യുദസ്യ ചിച്ഛക്രിയ കൈവല്യേ സ്ഥിത ആത്മനി. ത്വമാദ്യ പുരുഷ സാക്ഷാൽ ഈശ്വര പ്രകൃതേഹ പര മായാം യുദസ്യ ചിച്ഛക്രിയ കൈവല്യേ സ്ഥിത ആത്മനി. സയേവ ജീവലോകസ്യ മായാമോഹിതചേതസ വിധൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാദിലക്ഷണം. സയേവ ജീവലോകസ്യ മായാമോഹിതചേതസ വിധൽസേ സ്വേന വീര്യേണ ശ്രേയോ ധർമാദിലക്ഷണം. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃ. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃ. കിമിദം സിൽക്കുതോ വേദി ദേവദേവ നവേദ്മ്യഹം സർവദോ മുഖമായാദി തേജ പരമദാരുണം. കിമിദം സിൽക്കുതോ വേദി ദേവദേവ നവേദ്മ്യഹം സർവദോ മുഖമായാദി തേജ പരമദാരുണം. ശ്രീഭഗവാനുവാച വേദ്ധേദം ദ്രോണപുത്രസ്യ ബ്രാഹ്മമസ്ത്രം പ്രദർശിതം നൈവാസൌ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. വേദ്ധേദം ദ്രോണപുത്രസ്യ ബ്രാഹ്മമസ്ത്രം പ്രദർശിതം നൈവാസൌ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ. നഹ്യസ്യാന്യതമം കിഞ്ചിദസ്ത്രം പ്രത്യവകർശനം ജഹ്യസ്ത്രതേജ ഉന്നദ്ധം അസ്ത്രജ്ഞോ ഹ്യസ്ത്രതേജസ. നഹ്യസ്യാന്യതമം കിഞ്ചിദസ്ത്രം പ്രത്യവകർശനം ജഹ്യസ്ത്രതേജ ഉന്നദ്ധമസ്ത്രജ്ഞോ ഹ്യസ്ത്രതേജസ. സൂത ഉവാച ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീരഹ സ്പൃഷ്ട്വാപസ്തം പരിക്രമ്യ ബ്രാഹ്മം ബ്രാഹ്മായ സന്ദധേ. സൂത ഉവാച ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീരഹ
സ്പൃഷ്ട്വാപസ്തം പരിക്രമ്യ ബ്രാഹ്മം ബ്രാഹ്മായ സന്ദധേ. ഈ എട്ട് ശ്ലോകങ്ങളുടെ പദങ്ങളും അന്വയവും അന്വയാർത്ഥവും ഭാവാർത്ഥവും നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കാം. ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. ശ്രദ്ധയോടുകൂടി പഠിക്കുക. ശ്രീഹരേ നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശരണം. അർജുന ഉവാച ശ്ലോകം 22. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ ഭക്തനാമഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. ഭക്തനാം ഭക്തന്മാരുടെ അഭയങ്കര ഭയത്തെ ശമിപ്പിക്കുന്നവനെ സംസൃതേ സംസാരം ഹേതുവായിട്ട് ദഹ്യമാനാനാം ദഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏകത്വം കേവലനായ നിന്തിരുവടി അപവർഗ മോക്ഷപ്രദനായിട്ട് അസി ഭവിക്കുന്നു. അർജുന ഉവാച അർജുനൻ പറഞ്ഞു, ഹേ കൃഷ്ണ കൃഷ്ണ മഹാമഹിമശാലിൻ സംസാരദുഃഖം നിമിത്തം ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തന്മാരുടെ ആ ദുഃഖത്തെ തീർത്ത് പരമാനന്ദരൂപമായ മോക്ഷത്തെ നൽകുന്നവൻ നീ ഏകനല്ലാതെ മറ്റാരുമില്ലല്ലോ. ആ വിധമിരിക്കുന്ന നിന്തിരുവടിക്ക് ഈ തേജസ് നിമിത്തമുള്ള താപത്തെ തീർത്തു എന്നെ രക്ഷിക്കുന്നത് എത്രയോ ലഘുവായ ഒരു കാര്യമല്ലയോ ഭഗവാനെ എന്ന് ഈ ശ്ലോകത്തിന്റെ സാരം. ശ്ലോകം 23. ത്വമാദ്യ പുരുഷ സാക്ഷാദീശ്വര പ്രകൃതേഹ പര മായാം വ്യുദസ്യ ജിച്ഛക്തിയ കൈവല്യേ സ്ഥിത ആത്മനി. ത്വം നീ ആദ്യ ആദിയിലേ ഉള്ള പുരുഷ പുരുഷനും സാക്ഷാൽ സാക്ഷാത്തായ ഈശ്വര ഈശ്വരനും പ്രകൃതേഹ പ്രകൃതിയിൽ നിന്ന് പരഹ വേറിട്ടവനുമാകുന്നു. ചിച്ഛക്തിയാ ജ്ഞാനശക്തിയാൽ മായാം മായയെ വ്യുദസ്യ തള്ളിക്കളഞ്ഞിട്ട് കൈവല്യേ കേവലനായ ആത്മനി ആത്മാവിൽ സ്ഥിത ഇരിക്കുന്നവനാകുന്നു. നിന്തിരുവടി പ്രകൃതിയിൽ നിന്നു വേറിട്ടിരിക്കുന്നവനും എല്ലാറ്റിനും ആദികാരണഭൂതനുമായ പുരുഷനാകയാൽ പ്രത്യക്ഷേശ്വരനാകുന്നു. അങ്ങയുടെ ജ്ഞാനശക്തിയെ കൊണ്ട് മായയെ തള്ളിക്കളഞ്ഞിരിക്കയാൽ സർവകാരണമായിരുന്നാലും വികാരാദിദോഷം അങ്ങയെ ബാധിക്കുന്നില്ല.
നിർവികാരനായും കേവലനായും ഇരിക്കുന്ന ആത്മാവിൽ തന്നെ നിന്ദിരുവടി ഇരിക്കുന്നു. ശ്ലോകം 24. സയേവ ജീവലോകസ്യ മായാമോഹിത ചേതസ വിധൽസേ സ്വേന വീര്യേണ ശ്രേയോധർമാദിലക്ഷണം. മായാമോഹിത ചേതസ, മായയാൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ ജീവലോകസ്യ പ്രാണിവർഗത്തിന് ജീവവർഗത്തിന് സ്വേന വീര്യേണ സ്വപ്രഭാവത്താൽ ധർമാദിലക്ഷണം ധർമ്മം മുതലായ ലക്ഷണത്തോടുകൂടിയ ശ്രേയ പുരുഷാർത്ഥത്തെ സഏവത്വം ആ നിന്ദിരുവടി തന്നെ വിധൽസേ ഉണ്ടാക്കുന്നു. ചിച്ഛക്രിയാൽ മായയെ അതിക്രമിച്ചിരിക്കുന്ന ആ നിന്ദിരുവടി തന്നെയാകുന്നു മായയാൽ മോഹിച്ചിരിക്കുന്ന ജീവരാശികൾക്ക് സ്വപ്രഭാവാതിശയത്താൽ ധർമ്മം അർത്ഥം കാമം എന്ന ത്രിവർഗത്തെ നൽകുന്നവൻ. മായാമോഹിതന്മാർ ധർമാതിപ്രാപ്തിക്കു വേണ്ടി അങ്ങയെ ഉപാസിക്കുന്നു. അവർക്ക് ആഗ്രഹിച്ച അതാത് പുരുഷാർത്ഥങ്ങളെ നിന്ദിരുവടി നൽകുകയും ചെയ്യുന്നു. നശ്വരങ്ങളായ ധർമാദികളെ ആഗ്രഹിച്ച് ഉപാസിക്കുന്നത് മായാമോഹത്തിന്റെ ലക്ഷണമാണെന്ന് സാരം. ശ്ലോകം 25. തഥായം ചാവതാരസ്തേ ഭുവോ ഭാരജിഹീർഷയാ സ്വാനാം ചാനന്യഭാവാനാം അനുധ്യാനായ ചാസകൃ തഥാ അപ്രകാരം. തേ നിന്ദിരുവടിയുടെ അയം അവതാര ച ഈ അവതാരവും ഭുവ ഭൂമിയുടെ ഭാരജിഹീർഷയാ ഭാരത്തെ ഹരിപ്പാനുള്ള ഇച്ഛ കൊണ്ടാകുന്നു. സ്വാനം അങ്ങയുടെ സംബന്ധികൾക്കും അനന്യഭാവാനാം അന്യഭാവത്തോടുകൂടാത്തവർക്കും അസകൃത് എല്ലായ്പ്പോഴും. അനുധ്യാനായ ച അനുധ്യാനത്തിനായിക്കൊണ്ടുമാകുന്നു അങ്ങയുടെ ഈ അവതാരവും. ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്ന ദുർജനങ്ങളെ സംഹരിച്ച് സാധുക്കളെ സംരക്ഷിപ്പാനും അങ്ങയുടെ സ്വരൂപം അറിഞ്ഞിരിക്കുന്ന ജ്ഞാനികൾക്കും ഏകാന്ത ഭക്തന്മാർക്കും നിരന്തരം ധ്യാനിപ്പാനും വേണ്ടി കരുണയാൽ സ്വീകരിക്കപ്പെട്ട ദിവ്യസ്വരൂപമാകുന്നു ഭഗവാനെ. അടുത്ത ശ്ലോകം 26. കിമിദം സ്വിത്കുതോ വേദി ദേവദേവ നവേദ്മ്യഹം സർവതോ മുഖമായാദി തേജ പരമദാരുണം. ഇദം ഇത് കിം എന്ത് കുത സ്വിൽ എവിടെ നിന്ന് ഇതി എന്ന് അഹം ഞാൻ നവേദ്മി അറിയുന്നില്ല. പരമദാരുണം ഏറ്റവും ഭയങ്കരമായ തേജസ് സർവതോമുഖം എങ്ങും വ്യാപിക്കുന്നതായിട്ട് ആയാദി വരുന്നു. ഹേ ദേവദേവ, എങ്ങും വ്യാപിച്ചും എതിരിട്ടുവരുന്നതും ഏറ്റവും ഭയങ്കരവുമായ ഈ തേജസ് എന്താണ്, എവിടെ നിന്നുണ്ടായി
എന്ന് ഞാൻ അറിയുന്നില്ല. ശ്രീ ഭഗവാൻ ഉവാച, അടുത്ത ശ്ലോകം 27. ശ്രീ ഭഗവാൻ പറയുന്നു, ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, വേദേദം ദ്രോണപുത്രസ്യ ബ്രാഹ്മമസ്ത്രം പ്രദർശിതം നൈവാസോ വേദസംഹാരം പ്രാണബാധ ഉപസ്ഥിതേ ഇദം ഇത് പ്രാണബാധേ പ്രാണോപദ്രവം ഉപസ്ഥിതേ സമീപിച്ചപ്പോൾ പ്രദർശിതം പ്രദർശിപ്പിക്കപ്പെട്ടതായ ദ്രോണപുത്രസ്യ ദ്രോണപുത്രന്റെ ബ്രാഹ്മമസ്ത്രം ബ്രഹ്മാസ്ത്രമാണെന്ന് വേദ നീ അറിഞ്ഞാലും അസൌ ഇവൻ സംഹാരം ഉപസംഹാരത്തെ നവേദ ഏവ അറിയുന്നില്ല നിശ്ചയം. ശ്രീ ഭഗവാൻ അരുളി ചെയ്യുന്നു, ഇത് ദ്രോണാചാര്യപുത്രനായ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്രമാകുന്നു. അദ്ദേഹത്തിന് പ്രാണസങ്കടം ഉണ്ടാവുമെന്ന് കണ്ടപ്പോൾ ഇതിനെ പ്രദർശിപ്പിച്ചതാണ്. ഈ അസ്ത്രത്തെ ഉപസംഹരിക്കാൻ അദ്ദേഹത്തിന് അറിവില്ല എന്നുള്ള അറിവോടുകൂടെ തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ശ്ലോകം 28. നഹ്യസ്യാന്യതമം കിഞ്ചിദസ്ത്രം പ്രത്യവകർഷനം ജഹ്യസ്ത്രതേജ ഉന്നദ്ധം അസ്ത്രജ്ഞോ ശസ്ത്രതേജസാ. അസ്യ ഇതിന്റെ പ്രത്യവകർഷനം കൃശതയെ വരുത്തുന്നതായ അന്യതമം അന്യമായ കിഞ്ചിത് അസ്ത്രം ഒരസ്ത്രവും നഹി ഇല്ല. ഉന്നദ്ധം ഉൽക്കടമായ അസ്ത്രതേജ അസ്ത്രതേജസ്സിനെ അസ്ത്രതേജസ അസ്ത്രതേജസ്സുകൊണ്ട് ജഹി നശിപ്പിച്ചാലും ത്വം നീ അസ്ത്രജ്ഞ അസ്ത്രമറിയുന്നവൻ അസിഹി ആകുന്നുവല്ലോ. ഈ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ ശമിപ്പിക്കുവാൻ അന്യമായ ഒരസ്ത്രത്തിനും ശക്തിയില്ല. പ്രത്യവകർഷനം കൃശതയെ വരുത്തുന്നതായ ശമിപ്പിക്കുവാൻ കഴിവുള്ളതായ എന്നർത്ഥം. ഈ ബ്രഹ്മാസ്ത്ര തേജസ്സിനെ ശമിപ്പിക്കുവാൻ അന്യമായ ഒരസ്ത്രത്തിനും ശക്തിയില്ല. അതാണ് ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രത്യേകത. വർദ്ധിച്ചു വരുന്ന ഈ തേജസ്സിനെ നീയും ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിച്ച് അതിന്റെ തേജസ് കൊണ്ട് നശിപ്പിക്കണം. നിനക്ക് എല്ലാ അസ്ത്രങ്ങളെയും പ്രയോഗിക്കാനും ഉപസംഹരിക്കാനും അറിയാമല്ലോ. നീ പ്രയോഗിക്കുന്ന ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവ് ഉപയോഗിച്ച ബ്രഹ്മാസ്ത്ര തേജസ്സിനെ തന്നിൽ അടക്കിയ ശേഷം സ്വയമേവ ഉപശമിക്കും, നിനക്ക് ഉപസംഹാരം അറിയുമല്ലോ. സൂത ഉവാച 29. ശ്രുത്വാ ഭഗവതാ പ്രോക്തം ഫാൽഗുന പരവീരഹ സ്പൃഷ്ട്വാപസ്തം പരിക്രമ്യ ബ്രാഹ്മം ബ്രാഹ്മായ സന്ദധേ. പരവീരഹ ശത്രുക്കളാകുന്ന വീരന്മാരെ ഹനിക്കുന്നവനായ ഫാൽഗുന അർജുനൻ ഭഗവതാ ഭഗവാനാൽ പ്രോക്തം പറയപ്പെട്ടതിനെ ശ്രുത്വാ കേട്ടിട്ട് അപ്പ ജലത്തെ സ്പൃഷ്ട്വാ സ്പരിശിച്ചിട്ട് ത്വം തം അവനെ കൃഷ്ണനെ പരിക്രമ്യ പ്രദക്ഷിണം ചെയ്തിട്ട് ബ്രാഹ്മായ ബ്രഹ്മാസ്ത്രത്തിനെതിരായിട്ട് ബ്രാഹ്മം ബ്രഹ്മാസ്ത്രത്തെ സന്ദധേ തൊടുത്തു. സൂതൻ പറഞ്ഞു, ശത്രുവീരന്മാരെ സംഹരിക്കുന്നതിന് സമർത്ഥനായ അർജുനൻ
ഭഗവാൻ അരുളി ചെയ്തതിനെ കേട്ട ഉടൻ ജലമെടുത്ത് ആചമനം ചെയ്തു. കൃഷ്ണനെ പ്രദക്ഷിണം ചെയ്ത ശേഷം ബ്രഹ്മാസ്ത്രത്തിന്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം തന്നെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു തരുന്നു. അർജുനൻ കൃഷ്ണനോട് പറയുന്നത്, ഹേ കൃഷ്ണ, മഹാബാഹോ, ഭക്തന്മാരുടെ ഭയം നശിപ്പിക്കുന്നവനെ, സംസാരമാകുന്ന അഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഏകാശ്രയമായ അവിടുന്ന് അവരുടെ ദുഃഖം തീർക്കുന്ന മോക്ഷപ്രദനാണല്ലോ. അവിടുന്ന് ആദിപുരുഷനും സാക്ഷാൽ ഈശ്വരനും പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനുമാകുന്നു. ജ്ഞാനശക്തി കൊണ്ട് മായയെ നിരാകരിച്ച് കേവലനായ ആത്മാവിൽ തന്നെ അങ്ങ് സ്ഥിതി ചെയ്യുന്നു. മായയാൽ മോഹിക്കപ്പെട്ടിരിക്കുന്ന മനസ്സോടുകൂടിയ ജീവരാശിക്ക് സ്വപ്രഭാവത്താൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ ധർമ്മലക്ഷണങ്ങളോടുകൂടിയ പുരുഷാർത്ഥത്തെ നിന്തിരുവടി തന്നെ ഉണ്ടാക്കുന്നു. മായാമോഹിതരായി ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ആഗ്രഹിച്ച് അങ്ങയെ ഉപാസിക്കുന്നവർക്ക് അങ്ങ് അവ നൽകുന്നു എന്ന് സാരം. അപ്രകാരമുള്ള അങ്ങയുടെ ഈ അവതാരവും ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന ദുർജനങ്ങളെ സംഹരിക്കുന്നതിനുള്ള ഇച്ഛ കൊണ്ടാണ്. അങ്ങയുടെ സ്വന്തം ഭക്തന്മാർക്കും ജ്ഞാനികൾക്കും നിരന്തരം ധ്യാനിക്കാനും വേണ്ടി അങ്ങ് കരുണയോടുകൂടി ഈ സ്വരൂപം സ്വീകരിച്ചിരിക്കുന്നു. ഹേ ദേവദേവ, എങ്ങും വ്യാപിച്ച് ഏറ്റവും ഭയങ്കരമായി ഒരു തേജസ് എതിരെ വരുന്നു. ഇതെന്താണെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല ഭഗവാനെ. ഭഗവാൻ പറയുന്നു, ഇത് ദ്രോണാചാര്യപുത്രനായ അശ്വത്ഥാമാവിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗമാകുന്നു. അദ്ദേഹത്തിന് പ്രാണഹാനി വരുമെന്ന് കണ്ടപ്പോൾ ഈ അസ്ത്രം പ്രയോഗിച്ചതാണ്. എന്നാൽ അസ്ത്രം ഉപസംഹരിക്കാൻ ഇവന് അറിയില്ല എന്ന് നിശ്ചയം. ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിക്കാൻ മറ്റൊരസ്ത്രവുമില്ല ഈ ലോകത്തിലെ. അതിനാൽ ഉത്കടമായി ബ്രഹ്മാസ്ത്ര തേജസ്സിനെ നീയും ബ്രഹ്മാസ്ത്ര തേജസ് കൊണ്ട് നശിപ്പിച്ചാലും നിനക്ക് അസ്ത്രം പ്രയോഗിക്കാനും നിവാരണം ചെയ്യാനും അറിയാമല്ലോ. ഭഗവാൻ അരുളി ചെയ്തത് കേട്ടപ്പോൾ ശത്രു സംഹാരത്തിന് സമർത്ഥനായ അർജുനൻ ജലമെടുത്ത് ആചമനം ചെയ്തു. ശ്രീകൃഷ്ണനെ പ്രദക്ഷിണം ചെയ്തിട്ട് ബ്രഹ്മാസ്ത്രത്തെ നിവാരണം ചെയ്യാൻ ബ്രഹ്മാസ്ത്രം തന്നെ ഉപയോഗിച്ചു. ഇത്രയുമാണ് ഈ 8 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് സുബ്രഹ്മണ്യ തിരുവമ്പിന്റെ ഭാഷാ വരികളിലേക്ക് കടക്കാം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, ഭക്തർക്കഭയത പ്രഭോ, ഭവത്തിൽ ബിന്ദു നീറുന്നോർക്കങ്ങല്ലോ ബന്ധമോക്ഷദൻ. കൃഷ്ണ കൃഷ്ണ മഹാഭാഗ, ഭക്തർക്കഭയത പ്രഭോ, ഭവത്തിൽ ബിന്ദു നീറുന്നോർക്കങ്ങല്ലോ ബന്ധമോക്ഷദൻ. സർവാദിഹേതുവാം സാക്ഷാലീശ്വരൻ നീ പരാൽപരൻ, ചിച്ഛക്രിയാൽ മായവെന്ന കേവലാത്മാവുമാണു നീ. സർവാദിഹേതുവാം സാക്ഷാൽ ഈശ്വരൻ നീ പരാൽപരൻ, ചിച്ഛക്രിയാൽ മായവെന്ന കേവലാത്മാവുമാണു നീ. മായാമോഹിത ചേതസ്സം ജീവലോകത്തിനങ്ങു തൻ, സുവീര്യത്താൽ ത്രിവർഗത്തെ നൽകുന്നോനെന്നു നിശ്ചയം. മായാമോഹിത ചേതസ്സം ജീവലോകത്തിനങ്ങു തൻ,
സ്വവീര്യത്താൽ ത്രിവർഗത്തെ നൽകുന്നോനെന്നു നിശ്ചയം. സ്വബന്ധുക്കൾക്കും ഏകാന്ത ഭക്തർക്കും നിത്യമോർക്കുവാൻ ഭൂഭാരത്തെ ഹരിക്കാനുമായി അങ്ങ് അവതരിച്ചു നീ. സ്വബന്ധുക്കൾക്കും ഏകാന്ത ഭക്തർക്കും നിത്യമോർക്കുവാൻ ഭൂഭാരത്തെ ഹരിക്കാനുമായി അങ്ങ് അവതരിച്ചു നീ. എന്തിതെങ്ങെന്നുമറിയുന്നില്ല ഞാൻ പ്രഭോ, എങ്ങും നിറഞ്ഞവരുമിത്തേജസ്സതിഭയാനകം. എന്തിതെങ്ങെന്നെന്നും അറിയുന്നില്ല ഞാൻ പ്രഭോ, എങ്ങും നിറഞ്ഞവരുമിത്തേജസ്സതിഭയാനകം. എങ്ങും നിറഞ്ഞുവരുമിത്തേജസ് അതിഭയാനകം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഇതാ ദ്രോണാത്മജൻ സ്വീയ പ്രാണനാശമടുക്കവേ ബ്രഹ്മാസ്ത്രം വിട്ടതാണോർക്ക് സംഹാരമറിയാതെ താൻ. ഇതാ ദ്രോണാത്മജൻ സ്വീയ പ്രാണനാശമടുക്കവേ ബ്രഹ്മാസ്ത്രം വിട്ടതാണോർക്ക സംഹാരമറിയാതെ താൻ. ബ്രഹ്മാസ്ത്രം നേരിടാൻ മറ്റില്ല അസ്ത്രം അസ്ത്രജ്ഞനല്ലിനി. ഈ ഉൽക്കടാസ്ത്രത്തെ വെല്ലാൻ പ്രത്യസ്ത്രമതു തന്നെയാം. ബ്രഹ്മാസ്ത്രം നേരിടാൻ മറ്റില്ല അസ്ത്രം അസ്ത്രജ്ഞനല്ലിനി. ഈ ഉൽക്കടാസ്ത്രത്തെ വെല്ലാൻ പ്രത്യസ്ത്രമതു തന്നെയാം. സൂതൻ പറഞ്ഞു, അച്ചൊന്ന പോൽ ശത്രുകാലൻ പാർത്ഥനങ്ങാചമിച്ചുടൻ ഭഗവാനെ വലം വെച്ചു തൊടുത്താൻ ബ്രാഹ്മമാംശരം. സൂതൻ പറഞ്ഞു, അച്ചൊന്ന പോൽ ശത്രുകാലൻ പാർത്ഥൻ അങ്ങ് ആചമിച്ചുടൻ ഭഗവാനെ വലം വെച്ചു തൊടുത്താൻ ബ്രാഹ്മമാംശരം. ശ്രദ്ധയോടുകൂടി ഏവരും കേട്ട് പദങ്ങളും അർത്ഥങ്ങളും ഒക്കെ പഠിക്കുക. അവരവരെ പഠിച്ച് ചൊല്ലുന്നത് വരികളും പദങ്ങളും കൃത്യമാകുന്നില്ല എന്ന് ബോധ്യം വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാനിവിടെ ചൊല്ലിത്തരുന്നത് വീണ്ടും കേൾക്കുക, വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ശ്രവണം കൊണ്ട് തന്നെ നമുക്ക് ഭാഗവതം ചൊല്ലാൻ പഠിക്കാം, അർത്ഥം പഠിക്കാം, സംസ്കൃതവും പഠിക്കാം. ആ രീതിയിലാണ് നമ്മൾ പാഠങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഗുരു പരമ്പരകളുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. സന്മനസ്സും സദ്ബുദ്ധിയും സൗഭാഗ്യവും കാരുണ്യമൂർത്തിയായ അമ്പാടിക്കണ്ണൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.